ഹായ് ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ ഫാസി മുഹമ്മദ്. ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് അടിക്കാൻ മറക്കരുത്. സ്റ്റോം ഗെയിൻ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിനെ കുറിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. സ്റ്റോം ഗെയിൻ എക്സ്ചേഞ്ചിൽ നമുക്ക് ക്രിപ്റ്റോ കറൻസീസ്, അതായത് ബിറ്റ്കോയിൻ, നമുക്ക് മൈൻ ചെയ്യുന്നതിനെ കുറിച്ചിട്ടായിരുന്നു ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. മൈനിങ് ചെയ്യുന്ന ഈ ബിറ്റ്കോയിൻ 10 USDT വാല്യൂവിനോട്ട് ഈക്വൽ ആയി വരുന്ന സമയത്ത് അതിൽ നിന്നും നമ്മൾ വിഡ്രോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോം ഗെയിന്റെ വാലറ്റിലോട്ട് എത്തുന്നതിനെ കുറിച്ചിട്ടായിരുന്നു ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും അതിൽ മൈൻ ചെയ്യാം. മൈനിങ് സ്പീഡ് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിനെ അതിലോട്ട് ഷെയർ ചെയ്യുക. നമ്മൾ ഫ്രണ്ട്സിനെ ഒന്നും ഷെയർ ചെയ്യാതെ നമ്മൾ സിമ്പിൾ ആയിട്ട് ആക്ടിവേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മൈൻ ചെയ്താൽ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് $10 ആയിക്കൊള്ളുന്നില്ല. ഇനി ഫ്രണ്ട്സിനെ ഷെയർ ചെയ്തിട്ടുള്ള എന്റെ അക്കൗണ്ടിൽ തന്നെ ആക്ടിവേറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തന്നെ 2-3 ദിവസമൊക്കെ എടുക്കുന്നുണ്ട് $10 അറ്റൈൻ ചെയ്യാൻ. അപ്പൊ അതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ ചെയ്തതൊന്ന് പോയി കാണാം. ഐ ബട്ടണിൽ ആ വീഡിയോ കൊടുക്കാം. ആ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടിൽ എങ്ങനെ ഈ മൈൻ ചെയ്തെടുത്ത USDT കൊണ്ട് നമുക്ക് ട്രേഡ് എടുത്തിട്ട്, അതായത് നമ്മുടെ ലീവറേജ് ട്രേഡിങ്ങിൽ ട്രേഡ് എടുത്തിട്ട് പ്രോഫിറ്റ്സ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള ക്രിപ്റ്റോ കറൻസീസിലോട്ട് ഈ USDT മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് എമൗണ്ടിനെ മാത്രമേ നമുക്ക് ഈ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിൽ നിന്നും വാജറക്സിലോട്ടോ ബിനാൻസിലോട്ടോ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടും ഞാൻ വിശദീകരിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ നിങ്ങളൊന്ന് പോയി കാണാം. ആ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ലൈവ് ആയിട്ട് വിഡ്രോവൽ പ്രോസസ്സ് കാണിച്ചു തരാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം ഞാൻ ട്രേഡ് എടുത്തിട്ട് ഞാൻ ലീവറേജ് ട്രേഡിംഗിൽ വളരെ പിന്നിലാണെന്ന് പറഞ്ഞിരുന്നു. ലീവറേജ് ട്രേഡിംഗ് ഒക്കെ പഠിച്ചു വരുന്നുള്ളൂ, അതിൽ റിസ്ക് ആണ് ലീവറേജ് ട്രേഡിംഗ്. സ്പോട്ട് ട്രേഡിംഗ് ആണ് കൂടുതലും ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ എങ്ങനെ മൈൻ ചെയ്തിട്ട് ഒരു 40-30 USDT ഒക്കെ മൈൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാലും ലീവറേജ് ട്രേഡിംഗിൽ എനിക്ക് കറക്റ്റ് എൻട്രി എടുക്കാൻ അറിയാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് പോയിട്ട് എന്തെങ്കിലും ഒരു എൻട്രി എടുക്കും. അങ്ങനെ എൻട്രി എടുത്താൽ തന്നെ എനിക്ക് അത് ലോസിലോട്ട് വന്നിട്ട് എൻ്റെ ക്യാപിറ്റൽ എമൗണ്ട് മൊത്തം നഷ്ടമായി പോവാണ്. നമുക്കൊന്നും ഒരു പ്രശ്നമല്ല, കാരണം നമ്മളിത് മൈൻ ചെയ്തെടുത്ത എമൗണ്ട് ആണ്. നമുക്ക് വീണ്ടും മൈൻ ചെയ്യാൻ പറ്റും. വീണ്ടും മൈൻ ചെയ്യാൻ സമയമെടുക്കും. 1-3 ദിവസം എടുത്തതിന് ശേഷം പിന്നെ 10 USDT ആവുന്ന സമയത്ത് നമ്മുടെ പ്രതീക്ഷ ഒന്നും കൈവിടാതെ വീണ്ടും ലീവറേജ് ട്രേഡിംഗിൽ പോയിട്ട് വീണ്ടും ഒരു ട്രേഡ് എടുത്ത് നോക്കുക. ചിലപ്പോൾ നമുക്ക് $1-2 പ്രോഫിറ്റ് കിട്ടും. ഈ $1-2 പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിൽ സ്പോട്ട് ട്രേഡിംഗിൽ എൻ്റർ ചെയ്തിട്ട് XLM അതുപോലുള്ള മറ്റുള്ള ക്രിപ്റ്റോ കറൻസീസ്, ഞാൻ പ്രിഫർ ചെയ്യുന്നത് XLM ആണ്. XLM-ലാണ് ഞാൻ വിഡ്രോവൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ XLM-ൽ നമുക്ക് പോയിട്ട് XLM എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ XLM-ൽ ട്രാൻസാക്ഷൻ ഫീസ് വളരെ കുറവാണ്. അതിൻ്റെതായിട്ടുള്ള ഒരു ഓപ്പൺ ബ്ലോക്ക് ചെയിനിലാണ് ട്രാൻസാക്ഷൻ നടത്തുന്നത്. നമ്മൾ എതേറിയത്തിലൊന്നും അല്ലാതെ ട്രാൻസാക്ഷൻ നടത്തുന്നത്. പലവർക്കും ഡൗട്ടാണ് ERC-20 അഡ്രസ് എവിടെ നിന്ന് കോപ്പി ചെയ്യും. സ്റ്റെല്ലർ എന്ന് പറയുന്നത് ഓപ്പൺ ചെയിൻ ബ്ലോക്ക് ചെയിൻ ആണ്. അത് അതിന്റെ ബ്ലോക്ക് ചെയിനിലൂടെ തന്നെ ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് തന്നെ വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ടോളും നമ്മൾ കയ്യിൽ നിന്ന് പിടിക്കുന്നത്. ട്രാൻസാക്ഷന്റെ സമയത്ത് എന്റെ കയ്യിൽ നിന്ന് പിടിച്ചിട്ടുള്ളത് 0.04 XLM ടോക്കൺസ് ആണ് പിടിച്ചിട്ടുള്ളത്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ റുപ്പീസിൽ 70-80 പൈസ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് XLM എന്ന് പറയുന്ന ടോക്കണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഈ $4 ഒക്കെ പ്രോഫിറ്റ് കിട്ടുന്നതോടുകൂടി നമ്മൾ ആ ഓർഡർ ക്ലോസ് ചെയ്തിട്ട്, ലീവറേജ് ട്രേഡിംഗിലുള്ള ആ ഓർഡർ ക്ലോസ് ചെയ്തിട്ട് ഈ $4 പ്രോഫിറ്റ് എമൗണ്ട് കൊണ്ട് ഡയറക്റ്റ് XLM-ലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തിടാം. XLM-ൽ പിന്നെ അത് $4 അവിടെ നിന്നോളും. ഇനി നമ്മൾ ട്രേഡിംഗ് അവിടെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് മൈൻ ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പം മൈനിങ്ങിൽ അവിടെ ജസ്റ്റ് മൈനിങ് ആക്ടിവേറ്റ് ചെയ്തിട്ട് വീണ്ടും ട്രേഡ് എടുക്കുക. ട്രേഡ് എടുത്തിട്ട് ഒരു 1-2 ദിവസത്തിന്റെ ഉള്ളിൽ ചിലപ്പോൾ വീണ്ടും ഇവിടെ പ്രോഫിറ്റ് $1-2 വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് XLM-ലോട്ട് വീണ്ടും മാറ്റുന്നു. നമ്മുടെ മൈനിങ് എമൗണ്ടിൽ നെക്സ്റ്റ് $10 അവിടെ എത്തിയിട്ടുണ്ടാവും. അത് നമ്മുടെ USDT സ്പോട്ട് വാലറ്റിലോട്ട് മാറ്റി കഴിഞ്ഞാൽ ക്യാപിറ്റൽ എമൗണ്ട് ഇപ്പോൾ എത്ര ഉണ്ട്? 20 USDT ഉണ്ട്. ഈ 20 USDT ഉപയോഗിച്ചിട്ട് വീണ്ടും നമ്മൾ ലീവറേജ് ട്രേഡ് എടുക്കുന്നു. ചിലപ്പോൾ ലോസിലൊക്കെ പോകാം, നമ്മൾ 20 USDT ക്യാപിറ്റൽ എമൗണ്ട് ഫുള്ളും പോകാം. എന്നാലും നമ്മൾ സേവ് ചെയ്തിട്ടുള്ളത് $4-6 XLM-ൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ലീവറേജ് ട്രേഡിംഗിൽ നമ്മൾ എന്താ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ $4-6 എന്തിനാണ് XLM-ലോട്ട് മാറ്റിയിട്ടുള്ളതെന്ന് ചോദിക്കുന്നത്. XLM-ൽ മാറ്റിയിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു ട്രേഡ് എടുത്ത സമയത്ത് ഒരു $4-6 നമുക്ക് ലോസ് വന്നു. $4-6 ലോസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൈൻ ചെയ്ത എമൗണ്ടിൽ നിന്നല്ല ഈ $6 എടുക്കുന്നത്, നമ്മുടെ പ്രോഫിറ്റ് കിട്ടിയ $6 നിന്നാണ് ആദ്യം ഇവർ ഈ ലോസ് പിടിക്കുന്നത്. ക്യാപിറ്റൽ എമൗണ്ടിൽ $20 ഉണ്ടല്ലോ, ഞാൻ ആ ക്യാപിറ്റൽ എമൗണ്ട് മാത്രം എടുത്തിട്ടാണല്ലോ ട്രേഡ് ചെയ്തിട്ടുള്ളത്. $6, അതായത് ഞാൻ $26 $20 മാത്രം വെച്ചിട്ടേ ട്രേഡ് ചെയ്തിട്ടുള്ളൂ. $6 എന്റെ പ്രോഫിറ്റ് എമൗണ്ട് ആണ് വെച്ചിട്ടുള്ളതാണല്ലോ എന്ന് പറഞ്ഞ കാര്യമല്ല. നമുക്കിവിടെ $6 $20 നമ്മൾ ട്രേഡ് എടുത്തപ്പോൾ $6 നമുക്ക് ലോസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവര് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ $6 നമ്മുടെ പ്രോഫിറ്റ് എമൗണ്ട്, അതായത് നമുക്ക് ക്രിപ്റ്റോ കറൻസീസ് ഒക്കെ വാങ്ങിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ വിഡ്രോവൽ എടുക്കാൻ പറ്റുന്ന ആ $6 ഉണ്ടല്ലോ പ്രോഫിറ്റ് ഡോളർ, ആ പ്രോഫിറ്റ് എമൗണ്ട് ആയിരിക്കും ഇവര് അത് ഡയറക്റ്റ് കൺവേർട്ട് ചെയ്തിട്ട് ഇതിന് ബോണസ് എമൗണ്ട് ആക്കും. നമ്മുടെ ആ കഷ്ടപ്പെട്ടുണ്ടാക്കിയ $6 ആണ് ഈ $20 നിന്നും പോകുന്നത്. എല്ലാവരും
ഈ $6 ഒക്കെ നിങ്ങൾക്ക് അറ്റൈൻ ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഒരു $2, $1, $3 ഒക്കെ അറ്റൈൻ ചെയ്യാനാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം അത് XLMലോട്ട് മാറ്റിയെടുക്കുക. ഓക്കെ, എന്നാൽ നിങ്ങൾക്ക് XLMന്റെ വാല്യൂ കൂട്ടി കൂട്ടി ഒരു 170 XLM ആക്കി എടുക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ 170 XLM ആക്കി എടുക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഈ 170 XLM നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു 0.04 XLM ഉള്ളൂ ട്രാൻസാക്ഷൻ ഫീസ് പിടിക്കുന്നുള്ളൂ. ബാക്കി എത്ര എമൗണ്ട് എന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ബിനാൻസിലോട്ട്, വാസറക്സിലോട്ട്, ഇനി ട്രസ്റ്റ് വാലറ്റ്, മെറ്റാമാസ്ക്, ഏത് വാലറ്റിലോട്ടും കോയിൻസിച്ച് ഇതിലൊക്കെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇത് ട്രാൻസാക്ഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി പറയുന്നത്. അപ്പൊ എനിക്ക് അറ്റൈൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, ഇത് പ്രൂഫാണ് നിങ്ങൾ കാണിച്ചു തരുന്നത്. ഒരുപാട് പേരുടെ ഡൗട്ടാണ് മൈൻ ചെയ്ത എമൗണ്ട്, നമ്മൾ മൈൻ ചെയ്തിട്ടുള്ള എമൗണ്ട്, എനിക്ക് ട്രേഡിംഗ് ഒന്നും അറിയില്ല, മൈൻ ചെയ്ത എമൗണ്ട് എനിക്ക് USDT എനിക്ക് ഡയറക്റ്റ് വാസറക്സിലോട്ടോ ബിനാൻസിലോട്ടോ ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് പലവരും ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഓപ്ഷൻ ഒരുപാട് നോക്കിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇതുവരെയും കാണാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഫീച്ചേഴ്സ് നമ്മളെ വ്യൂവേഴ്സിന് ആർക്കെങ്കിലും അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക, അത് എല്ലാവർക്കും ഉപകാരപ്പെടും. ഞാൻ ചെയ്യുന്നത് ഈ കിട്ടിയ എമൗണ്ട് കൊണ്ട്, അത് ക്യാപിറ്റൽ എമൗണ്ട്, ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് ആക്കിയിട്ട് അതുകൊണ്ട് ട്രേഡ് ചെയ്തിട്ട് കിട്ടുന്ന പ്രോഫിറ്റാണ് XLMലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്, ആ എമൗണ്ട് ട്രാൻസാക്ഷൻ ചെയ്യാണ്. അങ്ങനെ ഞാൻ 200 XLM അറ്റൈൻ ചെയ്തിട്ടുണ്ട്, എൻ്റെ പ്രോഫിറ്റിൽ നിന്നും 200 XLM അറ്റൈൻ ചെയ്തു. ഇന്നാണ് അറ്റൈൻ ചെയ്തത്, ഇന്ന് തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ ബിനാൻസിൻ്റെ വാലറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഇത് ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ളതൊക്കെ നിങ്ങൾ കാണിച്ചു തരാം. ഞാൻ സ്റ്റോംഗേ എന്നുള്ള അപ്ലിക്കേഷൻ എടുക്കുകയാണ്. ഒരു ട്രേഡ് ഇപ്പോൾ ആൾറെഡി എടുത്തിട്ടുണ്ട്, അത് $2 പ്രോഫിറ്റാണ് കിടക്കുന്നത്. നേരത്തെ ഒരു $6 ഒക്കെ പ്രോഫിറ്റ് വന്നിരുന്നു, വീണ്ടും ഡൗൺ ആയിട്ട് $1 എത്തിയിട്ടുണ്ട്. തീറ്റ എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസിയാണ് ഞാൻ ലിവറേജ് ട്രേഡിങ്ങിൽ ഇപ്പോൾ എൻട്രി എടുത്തിട്ടുള്ളത്. മൈനിങ്ങിൽ സ്റ്റോപ്പ് ആയിട്ടുണ്ട്, ആക്ടിവേറ്റ് എന്നുള്ള ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് മൈനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 3.62 USDT ആണ് മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം രണ്ടാമത്തെ ദിവസമായിട്ടുണ്ട്, ഇപ്പോഴും 3.62 ആയിട്ടുള്ളൂ മൈൻ ചെയ്തിട്ട്. നാളെ മറ്റന്നാളൊക്കെ ആകുമ്പോഴത്തേന് അടുത്ത $10 നമുക്ക് നമ്മുടെ ട്രേഡിങ്ങിൻ്റെ കളത്തിലോട്ട് ഇറക്കാൻ പറ്റും. എൻ്റെ കയ്യിൽ എത്ര XLM ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കാണാം. ഈ XLM എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് വിഡ്രോവൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. വിഡ്രോവൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇൻ്റർഫേസാണ് വരിക. ഇവിടെ പേയ്മെൻറ്റ് മെത്തേഡ് ഉണ്ട്, പേയ്മെൻറ്റിൽ സ്റ്റെല്ലർ എന്നുണ്ട്, അതുപോലെ തന്നെ സെപ്പ ബാങ്ക് ട്രാൻസ്ഫർ ഉണ്ട്. ഈ സെപ്പ ബാങ്ക് ട്രാൻസ്ഫർ എന്താണെന്നുള്ളത് എനിക്കും അറിയില്ല, ഇൻ്റർനാഷണൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് തോന്നുന്നുണ്ട്. നമുക്ക് സ്റ്റെല്ലർ ലൂമിനൻസ് എന്നുള്ള ഈ ഓപ്ഷനിൽ തന്നെ എൻ്റർ ചെയ്തിട്ട് ബിനാൻസിൽ എൻ്റർ ചെയ്തിട്ട് നമ്മുടെ സ്പോട്ട് വാലറ്റിൽ സ്റ്റെല്ലർ എന്നുള്ളത് നിങ്ങൾ സെർച്ച് ചെയ്ത് എടുത്തതിന് ശേഷം സ്റ്റെല്ലറിൻ്റെ ഡെപ്പോസിറ്റ് അഡ്രസ്സ് അവിടുന്ന് കോപ്പി ചെയ്തെടുക്കുക. അവിടുത്തെ നിങ്ങൾക്ക് MemoID എന്ന് പറഞ്ഞൊരു ID കാണാം, ആ MemoID നിർബന്ധമായിട്ടും നമ്മൾ കോപ്പി ചെയ്തെടുക്കണം. ഈ സ്റ്റെല്ലർ വിഡ്രോവൽ അഡ്രസ്സ് എന്നുള്ള ഭാഗത്ത് നമ്മൾ വന്നതിന് ശേഷം ഇവിടെ ആ അഡ്രസ്സ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ MemoID എന്നുള്ള ഭാഗത്ത് നമ്മുടെ ബിനാൻസിൽ നിന്നും കോപ്പി ചെയ്തിട്ടുള്ള ആ MemoID ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, പേസ്റ്റ് ചെയ്തിട്ടുണ്ട്, വിഡ്രോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ, കുറച്ച് ടൈം എടുക്കുമെന്നാണ് അവർ പറയുന്നത്. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബിനാൻസിൽ ആ ക്രിപ്റ്റോ കറൻസി എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ബിനാൻസിൽ എൻ്റർ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ബിനാൻസിൻ്റെ വാലറ്റിൽ അതിൻ്റെ XLM ടോക്കൺ നിൽക്കുന്നുണ്ട്. $54 ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, അതേ വാല്യൂ തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. അതേ പറഞ്ഞില്ലേ, ഒരു ചെറിയൊരു 0.something ഉള്ളൂ നമ്മുടെ കയ്യിൽ നിന്ന് പിടിക്കുന്നുള്ളൂ. നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതെ $54 ആണ് നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നമുക്ക് ഫ്രീ ആയിട്ട് അതിൽ മൈൻ ചെയ്യാം. നമ്മളെ കയ്യിൽ നിന്ന് ക്യാഷ് ഇറക്കിയിട്ടൊന്നുമല്ല, അതിൽ ഫ്രീ ആയിട്ട് മൈൻ ചെയ്യാം. ഫ്രീ ആയിട്ട് മൈൻ ചെയ്തിട്ട് ഞാൻ ഈ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷനിലൂടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. ഒരുപാട് പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്യണം, കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ പ്രോഫിറ്റ് കിട്ടാൻ തുടങ്ങും. നമ്മുടെ വാസറക്സിൻ്റെ വാലറ്റിലോട്ടും ഇതുപോലെ തന്നെയാണ് ട്രാൻസ്ഫർ ചെയ്യുക. ഈ MemoID എന്നുള്ളത് നമ്മൾ കോപ്പി ചെയ്യാൻ മറക്കരുത്. MemoID നിങ്ങൾ കോപ്പി ചെയ്യാൻ മറന്നിട്ട് നിങ്ങൾ ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷനിൽ തന്നെ അത് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നിങ്ങൾ ആ MemoID എന്തായാലും നിർബന്ധമായിട്ടും കോപ്പി ചെയ്യണം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെയും സ്റ്റോംഗെയിനിൽ അക്കൗണ്ട് ഉണ്ടാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എങ്ങനെ സ്റ്റോംഗെയിനിൽ അക്കൗണ്ട് ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. ഇപ്പോൾ 2 പാർട്ട് വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്, ആ 2 പാർട്ട് വീഡിയോയും ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എൻട്രി ചെയ്ത് കണ്ടതിന് ശേഷം നിങ്ങൾ ഇതുപോലെ ഏർണിംഗ്സ് ഉണ്ടാക്കി തുടങ്ങുക. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിന് ആർക്കെങ്കിലും ഇതുപോലെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക, എല്ലാവർക്കും അത് ഉപകാരപ്പെടും. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് തന്നെ വിചാരിക്കുന്നു. ഉപകാരപ്പെടുന്ന വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നതുവരെ ഐ ആം ഗോയിങ് ടു സൈനിങ് ഓഫ്. ദിസ് ഇസ് യുവർ ഫ്രണ്ട് ഫാസി മുഹമ്മദ്.